ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടൊക്കെ അപേക്ഷിക്കാൻ പറ്റും. കേരള സർക്കാരിന്റെ വിവിധ വ്യവസ്ഥകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഇതിന്റെ PDF താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജോബ് വന്നിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ഓഫീസിലേക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 78 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് 16/2/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 10th പാസ്സായിരിക്കും. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്ററിലേക്ക് ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്ററിലേക്ക് സയൻറ്റിസ്റ്റ് അതുപോലെ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് 19 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. BE BTech അതുപോലെ ME MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് 15/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി, നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പഞ്ചായത്തിലൊക്കെ സെക്രട്ടറി ഒഴിവുകളിലേക്കൊക്കെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ, 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് 274 ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ, 22/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ അതുപോലെ തന്നെ RPFന്റെ നോട്ടിഫിക്കേഷൻ വരുന്നെന്ന് പറഞ്ഞിരുന്നു, അതിലേക്ക് 2280 ഒഴിവുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. അതിൻ്റെ വിജ്ഞാപനം ഉടൻ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ, കേരള കാർഷിക ബാങ്കിലേക്ക് PU അതുപോലെ റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 10 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് 7th തരം പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ വന്നിരിക്കുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കും അപേക്ഷിക്കാം. അതിലേക്ക് 31/1/2024 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ, 31/1/2024 ആണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കേരള ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ DSSB പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതിലേക്ക് ലോ ഡിവിഷണൽ ക്ലർക്ക് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാമായിട്ട് 2354 ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. 10th അതുപോലെ 12th പാസ്സായിട്ടുള്ള ആൾക്കും അപേക്ഷിക്കാൻ പറ്റും. അതിലേക്ക് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട്. 7/2/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ അതുപോലെ UP സ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് കേരളത്തിലെ വിവിധ സ്കൂളുകളിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ 5500 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th അതുപോലെ TTC ഉള്ളവർക്കും അതുപോലെ KTET ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന അതിലേക്ക് 31/1/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നെ കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ പോലീസ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ, 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ അതുപോലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഓഫീസ് അറ്റൻഡൻ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിലേക്ക് 10th പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, IB ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്, പിന്നെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്, പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്, നമ്മുടെ സാഗരണ മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ക്ലർക്ക് ക്യാഷ്യർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 200 ഒഴിവുകളുണ്ട്. 31/1/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി.
അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.